ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടകത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ കമ്പ് കൊണ്ടുള്ള കഞ്ഞി, കർക്കിടക കമ്പ് കഞ്ഞി. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഗ്ലാസ് കമ്പ് എടുക്കുക, നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഒരു ഗ്ലാസ് കമ്പ് എടുക്കാം. ഇതാണ് കമ്പരി. തമിഴ്നാട്ടുകളിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. കേരളത്തിലുള്ളവർ അധികം ഉപയോഗിക്കാറില്ല. തമിഴ്നാടുകളിൽ കമ്പം കൂള്, കമ്പം കഞ്ഞി, കമ്പ് ദോശ, അങ്ങനെ പല വിധത്തിലും വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ല രീതിയിൽ വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം. കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അത് ഗോതമ്പ് റവയുടെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ആ രീതിയിലാണ് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടത്. ശരീരത്തിലെ രക്തക്കുറവുള്ളവർക്കും ശരീരം ബലം കൂട്ടാനും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും വേണ്ടി ഇത് കഴിക്കാവുന്നതാണ്. ചൂട് കാലങ്ങളിലാണ് ഇത് കൂടുതലായി കഴിക്കുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ രീതിയിലാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടത്. ഗോതമ്പ് റവയുടെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരക്കേണ്ടതില്ല. ഒരു ഗ്ലാസ് കമ്പിന് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിലോട്ടൊന്ന് വെച്ച് തിളപ്പിക്കണം. 2 ക്യാരറ്റ് എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും വെള്ളം തിളച്ചതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ആൾക്കുള്ള കഞ്ഞിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ മെഷർമെൻറ്റ് കൂടുതലായി എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് കിട്ടണം നമുക്ക്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിയുപ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നല്ല രീതിയിൽ വെട്ടി തിളച്ചാൽ മാത്രമേ നമ്മുടെ കഞ്ഞി നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇടയ്ക്കിടെ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൽ അടി പിടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ വെന്ത് വന്നിരിക്കുന്ന കമ്പം കഞ്ഞിയിലേക്ക് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കാതെയാണ് ഇന്ന് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ കമ്പം കൂള് അല്ലെങ്കിൽ കമ്പം കഞ്ഞി എന്നിവ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കമ്പം കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. എല്ലാവർക്കും കർക്കിടക മാസത്തിലെ കമ്പം കഞ്ഞി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് ആരോഗ്യത്തോടെ കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക. നാളെയും ഇതേ ടൈമിൽ തന്നെ നല്ല ഹെൽത്തി പരമായ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.